നിന്നെയല്ലേ അതി രാവിലെ തന്നെ കണി കണ്ടിരിക്കുന്നേ അപ്പോൾ ഇന്ന് രാത്രിക്ക് മുന്നേ എന്തേലും സംഭവിക്കും എന്നുള്ളത് ഉറപ്പാ അത് കൊള്ളാലോ എൻ്റെ മുഖത്തോട്ട് എന്നെ നോക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞാ ഞാൻ എൻ്റെ പെങ്ങളെയും അളിയനെയും കാണാൻ വേണ്ടി വന്നതാ എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് വിചാരിച്ചോ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലേ അതെ ചെറിയമ്മ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മാറങ്ങട്ടെ പിന്നെ രത്ന ചെറിയമ്മ എൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ എന്നെ പറ്റി വലിയ തെറ്റിദ്ധാരണയാണെന്നേ ഞാനൊരിക്കലും എൻ്റെ അമ്മയെ മറക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞാ ഞാനൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടേ എൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കിപ്പിക്കില്ലേ എന്ന് വെച്ചാ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും എന്റെ ഭാര്യ വന്നാണ്ടല്ലോ എന്റെ അമ്മ ഇങ്ങനെ സ്വസ്ഥമായി കിടന്ന് ഓർഡർ ചെയ്യത്തുള്ളന്നേ അത് കേട്ട് എന്റെ ഭാര്യ എല്ലാ ജോലികളും ചെയ്യില്ലേ തുണിയൊക്കെ നല്ല വൃത്തിയായിട്ട് അലക്കിപ്പിക്കും പിന്നെ എന്റെ അമ്മയുടെ കാലൊക്കെ തിരുമ്മി കൊടുക്കില്ലേ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ എന്റെ കാലം ഒന്ന് ഞെക്കിപ്പിക്കണമെന്നാ വിചാരിക്കണേ ഇല്ലില്ല എന്റെ കഴുത്ത് പിടിച്ച് എന്തിനാ ഞെരിക്കണേ അല്ല ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞത് വല്ല എച്ചയെ മറുതെയാ പറ്റാണോ ഞാൻ ഈ ഗ്രാമത്തിലെ നല്ല ഉശിരുള്ള ആൺകുട്ടിയാ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചേ പറ്റൂ എന്ത് ജോലി പറയുന്നോ അതൊക്കെ മിണ്ടാതെ അനുസരിക്കുക അത് ശരി നീ എന്താ ടിപ്പുവിന്റെ കാലത്താണോ ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും നടക്കില്ല സ്ത്രീയും പുരുഷനും രണ്ടുപേരും തുല്യ സ്ഥാനമുള്ളവരാ മരം മണ്ടൻ ഒന്നും അറിയില്ല നീ എന്ത് വിവരക്കേടായി പറയണത് സ്ത്രീക്കും പുരുഷനും തുല്യ സ്ഥാനമാണെന്നാ ഈ ഗ്രാമത്തിലെ എന്റെ അത്രയും പൊക്കുള്ള വല്ല പെങ്ങുച്ചുങ്ങളും ഉണ്ടാ എന്നിട്ട് സ്ത്രീക്കും പുരുഷനും തുല്യ സ്ഥാനമാണത്രേ നീ ഇപ്പൊ പറയാതെ പറഞ്ഞിരിക്ക നിന്റെ തലയ്ക്കകത്ത് ഇതേ ഇത്രയും ബുദ്ധിയുള്ളൂന്ന് എടാ മരമണ്ട ഹൈറ്റിന്റെ കാര്യമല്ല സ്ഥാനത്തിന്റെ കാര്യാ പറഞ്ഞത് ഇരു കൂട്ടർക്കും തുല്യമായ അവകാശമാണുള്ളത് ശരിയല്ലേ ഏട്ടാ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടില്ലേ എന്റെ രൺവീരേട്ടനും നാട്ടുംപുറത്തെ ആളല്ലേ എന്നിട്ട് ഞങ്ങളുടെ ഇവിടെ നീ പറഞ്ഞ പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്റെ രൺവീരേട്ടൻ ഇന്നും എന്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണാ കഴിക്കുന്നത് സത്യം ഈ വീര എന്തൊക്കെ പറയുന്നത് അല്ല കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ ഭാര്യയെ കൊണ്ടല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കേണ്ടത് അതൊന്നും വേണ്ടെന്നേ ഞങ്ങൾ സഹിച്ചു ഗുഞ്ചനേട്ടത്തെമ്മയ്ക്ക് ഇതുവരെ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി ശീലം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എന്തോ അങ്ങനെയൊന്നും കരുതല്ലേ ബൽദേവ് സിംഗിന്റെ പെങ്ങളാവള് 100 പേർക്കുള്ള ഭക്ഷണം വെച്ചോളാൻ അവൾക്കറിയാ അതെ ചെറിയമ്മേ ചെറിയമ്മ എന്താ ഉണ്ടാക്കാൻ പോണേ ഉരുളക്കിഴങ്ങ് പൊറോട്ട ഉരുളക്കിഴങ്ങ് പൊറോട്ടയോ നാവിൽ വെള്ളം നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത് അല്ല ഞാൻ എന്താ പറഞ്ഞു വന്നേന്ന് വെച്ചാല് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഉരുളക്കിഴങ്ങും പൊറോട്ടയും കഴിക്കാൻ പോവാം ആ പൊറോട്ട ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഗുഞ്ചനാണ് അതൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം ഇല്ലില്ല അത് പറഞ്ഞാൽ ശരിയാവില്ല ഇതിപ്പോ എന്റെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുക അതുകൊണ്ട് ഇന്ന് അടുക്കള കയറാൻ പോകുന്നത് ഗുഞ്ചൻ തന്നെ ആയിരിക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളും ഒട്ടും മോശമല്ല എന്നുള്ള സത്യം ഞങ്ങൾ ഇന്ന് തെളിയിക്കും മോളെ അതെയോ അപ്പൊ നീ ഞങ്ങളെ വെല്ലുവിളിക്കാ അങ്ങനെ വിചാരിച്ചോ വെല്ലുവിളി തന്നെയാണെന്ന് വിചാരിച്ചോ ഞങ്ങളിതേ ഇവിടെ ആണുങ്ങള് പൊറോട്ട വലിച്ചു വാരി തിന്നാൻ പോവാ അതൊക്കെ ഗുഞ്ചൻ ചൂടായിട്ടുണ്ടാക്കി തരുകയും ചെയ്യും എന്നാ ശരി ഞങ്ങള് സമ്മതിച്ചു ഞാൻ വേണമെങ്കിൽ ഗുഞ്ചനെ എടുത്തമ്മയെ സഹായിക്കാം എടുത്തമ്മയ്ക്ക് വിരോധമല്ലല്ലോ ഏയ് അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഗുഞ്ചന് എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം നീയൊന്നും സമാധാനായിട്ടിരിക്കെ ഞാനല്ലേ പറയുന്ന ഗുഞ്ചനൊക്കെ ചെയ്തോളുന്നേ ഗുഞ്ചൻ ഞാൻ പറയുന്നത് കേട്ടല്ലോ അടുക്കള പോയി എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ നടക്കില്ല ഏട്ടത്തിമ്മക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെയാ തോന്നുന്നേ ഏട്ടത്തിമ്മ ഇതേ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്ന് ബൽദേവേട്ട എനിക്ക് ഇതൊന്നും പറ്റില്ല എന്നെ രക്ഷിക്കണേ എന്ന് പറയും നോക്കിക്കോ അങ്ങനെയാണ് വിചാരിച്ചിരിക്കണേ എന്നാ പിന്നെ ഇതിൽ ഒരു മാറ്റമില്ല അവളിന്ന് എല്ലാം തെളിച്ച് കാണിച്ചു തരൂ കേട്ടാ ഞങ്ങളൊന്ന് കാണട്ടെ പൊറോട്ട കഴിച്ചു കഴിച്ച് ഞങ്ങൾ ഗ്രാമത്തിലെ ആമ്പിള്ളേരെ വാ കഴിക്കോ അതോ പൊറോട്ട ഉണ്ടാക്കി ഉണ്ടാക്കി ഞങ്ങളുടെ ഗുഞ്ചന്റെ കൈ കഴക്കോ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ അയ്യോ അതൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം അവരുണ്ടാക്കട്ടെ കുട്ടികളുടെ കാര്യമല്ലേ ഇത് അവര് തന്നെ തീരുമാനിച്ചോളൂ ഈ പേരും പറഞ്ഞ് നമുക്ക് കുറച്ചു നേരം പരദൂഷണം പറഞ്ഞിരിക്കാം എന്നാ പിന്നെ തുടങ്ങല്ലേ ഇതാ പിടിച്ച ഗുഞ്ചനേട്ടത്തിമ്മേ ഉടനെ തന്നെ തുടങ്ങിക്കോ ചെല്ലേട്ടത്തിമ്മേ
കൊള്ളാലോ ഗുഞ്ചൻ, മണം അവിടം വരെ എത്തുന്നുണ്ട്. ആ പിന്നെ ഒന്ന് വേഗം വേണമായിരുന്നു, എല്ലാവരോട് വിശന്ന് കാത്തിരിക്കുക. കൈ കിട്ടിയാ അപ്പ തന്നെ പൊറോട്ട തീർക്കും. പിന്നെ ഏട്ടത്തിയമ്മേ, ഞാൻ ഏട്ടത്തിയമ്മയെ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ, പക്ഷെ ഇനി അത് നടക്കില്ല. നിന്റെ ഏട്ടൻ ആരും നിന്നെ സഹായിക്കാൻ പാടില്ല എന്ന് കർശനായിട്ട് പറഞ്ഞു. ഇനി ഏട്ടത്തിയമ്മ തന്നെ ചെയ്തേ പറ്റൂ. ഏട്ടത്തിയമ്മ ഈ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് കാണുമ്പോ, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. ഇത് തുടർന്നോണ്ട് പോണേ എന്ന് വെച്ചാ ദിവസം ഉണ്ടാവണന്ന്. അതെ ഗുഞ്ചൻ, ആ പൊറോട്ട ഇങ്ങോട്ട് എടുത്തോണ്ട് വാ, ഇവിടെ പൊറോട്ട മഴ പെയ്യണം. ഞാൻ പറഞ്ഞത് ഏട്ടത്തി ഒന്ന് വേഗം കൊണ്ടുവരണേ, വയറിനകത്തൊരു കരിഞ്ഞ മണം. അതെ അളിയൻ നോക്കിക്കോ, നല്ല ഉഗ്രം പൊറോട്ട ഉണ്ടാക്കണം. ആ എന്തായാലും നമുക്ക് തുടങ്ങിക്കളയാം. വരുന്നു. അതേ എന്റെ ഗുഞ്ചൻ പൊറോട്ട കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താ ഇവിടെ 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 അളിയ രൺവീര കഴിക്കുന്നേ, ദാ പിടിക്കേ. എന്നു വെച്ചാ നീയല്ലേ ഇത് ആദ്യം രുചിച്ചു നോക്കണ്ട്. ഗുഞ്ചൻ ആദ്യമായിട്ട് അടുക്കള കയറി ഉണ്ടാക്കിയതല്ലേ, സ്വാദുള്ളോണ്ട് ഒരു 10-15 പൊറോട്ടെങ്കിലും രൺവീർ കഴിക്കായിരിക്കും അല്ലേ അളിയ. എന്നാ പിന്നെ നോക്കിയിരിക്കണ, തുടങ്ങിക്കോ. രൺവി നല്ല സാധനടാ. ഏട്ടത്തി രണ്ടുമൂന്നും എടുത്തോ, ഇതുകൊണ്ടൊന്നും വിശപ്പ് മാറില്ല. ആ എനിക്കും വേണം, ചെറുപ്പം മുതലേ എനിക്ക് പൊറോട്ട ഭയങ്കര വീക്ക്നെസ്സാ. എന്തൊരു സ്വാദ്. അതെ ഗുഞ്ചൻ, ഞാനൊരു 10-20 പൊറോട്ട കൂടി കഴിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാട്ടോ. അത്ര എളുപ്പത്തിലൊന്നും ഞങ്ങൾ ആണുങ്ങളുടെ വിശപ്പ് മാറി. വേഗം ചെന്നുണ്ടാക്കിക്കോ, നമ്മള് പുരുഷന്മാരെ ജയിക്കാൻ അനുവദിക്കരുത്, വാശി ഉണ്ടാവണം. ആ പിന്നൊരു കാര്യമുണ്ട്, എന്റെ കാര്യത്തിൽ എങ്ങനെയാണെങ്കിലും ജയം ഉറപ്പാ. ഇനിയിപ്പോ ഗുഞ്ചൻ ജയിച്ചാ ഞങ്ങളുടെ കുടുംബം ജയിച്ചെന്നായില്ലേ, ഇനിയിപ്പോ നമ്മൾ ജയിച്ചാ ഗ്രാമത്തിലുള്ള ആമ്പിള്ളേര് ജയിച്ചെന്നായില്ലേ. ആ സന്തോഷത്തിൽ ഒരു പൊറോട്ട കൂടി കഴിച്ചോളൂ. എന്താ കഴിക്ക, അളിയ രൺവീര ഒരു പൊറോട്ട കൂടി കഴിക്കേ, തടുക പോരട്ടെ. ഗുഞ്ചൻ അടുത്ത സെറ്റ് പൊറോട്ട പോരട്ടെ. ആ ഇതങ്ങ് വാങ്ങിക്കു ഗുഞ്ചൻ, നല്ല വിശപ്പുണ്ട്, വേഗം ഉണ്ടാക്കി. ഇതിൽ നമ്മൾ തന്നെ ജയിക്കുന്ന ഉറപ്പാ. എനിക്ക് ഒരാളുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഗുഞ്ചൻ അതെല്ലാം അവര് വെറുതെ തമാശക്ക് കാണിക്കുന്നയാ, നീ അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അയ്യോ എന്താ പറ്റിയ. കൈ കാണിച്ച്. എന്റെ ദേഹത്ത് തൊട്ടു പോരുത്, മോറ നിക്കങ്ങോട്ട്. നിനക്ക് എന്താ സംഭവിച്ചത് ഗുഞ്ചൻ, നീ എന്നെ ഇപ്പൊ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്ക. ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും തൊടാൻ വേണ്ടി ശ്രമിക്കൊന്നുമല്ല, നിന്റെ കൈ പൊള്ളിയിരിക്കുക. കൈ ഇങ്ങ് കാണിക്ക, ഇങ്ങോട്ട് കാണിക്കൂ ഗുഞ്ചൻ. ഇത്രയ്ക്കും ദേഷ്യം ആർക്കും നല്ലതിനല്ല ഗുഞ്ചൻ, സ്വന്തം ശരീരം ശ്രദ്ധിക്കുന്ന നിനക്ക് നല്ലത്. അതെ ഗുഞ്ചൻ, എന്താ പൊറോട്ട വരാത്തത്? ഗുഞ്ചൻ ഇനി ആർക്കും പൊറോട്ട ഉണ്ടാക്കി തരുന്നില്ല, കുറെ ഉണ്ടാക്കി തന്നില്ലേ. നമുക്കിതൊക്കെ തമാശയായിരിക്കും, പക്ഷെ അവൾക്ക് അതങ്ങനെയല്ല. ഇത്രയും ജോലി ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ലാത്ത കാര്യമാണെന്ന് നിനക്കറിയാലോ. അത് ഗുഞ്ചൻ, ഇനി നീ ഉണ്ടാക്കൊന്നും വേണ്ട, എന്റെ വയർ അല്ലെങ്കിൽ തന്നെ നിറഞ്ഞിരിക്ക. അവന്മാരുടെ വയർ നിറഞ്ഞിട്ടുണ്ടാവുന്നേ. ആ
കുഞ്ചൻ. എന്താ നീ ഇങ്ങനെ? എന്തിനാ നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? നിനക്ക് കഴിക്കാൻ പൊറോട്ട ബാക്കിയില്ല എന്ന് വെച്ചിട്ടാണോ കരയുന്നത്? എന്നെ കൊണ്ട് നാട് പിടിപ്പിച്ച് പണിയെടുപ്പിച്ചിട്ട് ഏട്ടൻ ഒന്നും അറിയാത്ത പോലെ വന്ന് ചോദിക്കുകയാണല്ലേ? ഞാൻ എന്തിനാ കരയണെന്ന് ഏട്ടൻ അറിയണമല്ലേ? എന്താ പണിയെടുപ്പിച്ചെന്നോ? എന്ത് പണിയെടുപ്പിച്ച കാര്യം നീ പറയുന്നത്? കുറച്ച് പൊറോട്ട ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്, അത് നിന്റെ ചേട്ടന് വേണ്ടി, പിന്നെ നിന്റെ ഭർത്താവിന് വേണ്ടി, ബാക്കി വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. ആ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തൂടെ ഗുഞ്ചൻ? അതിന് ഇത്ര വലിയൊരു മഹാകാര്യമായിരുന്നില്ല ബൽദേവേട്ട, ഇതെല്ലാം മഹാവീര എനിക്കിട്ട് തന്നൊരു പണിയായിരുന്നു. അവള് വലിയ സൂത്രം കാണിച്ച് എന്റെ ഏട്ടനെ കൊണ്ട് പറയിപ്പിച്ച് അവൾ എന്നെ കൊണ്ട് തന്നെ പൊറോട്ട ഉണ്ടാക്കിപ്പിച്ചു. ഗുഞ്ചൻ, നടക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിട്ട് കാണുന്നത് നിന്റെ ഒരു ശീലമായി മാറിയിരിക്കുക. അല്ല, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് വീരയുടെ തല കൊണ്ടുപോയി വെക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്. ഞാൻ പറയണമെന്ന് മനസ്സിലാക്ക്, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യ, ഈ വീട്ടിലുള്ള എല്ലാവരും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നീ അങ്ങനെയല്ല, നീ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. നോക്കൂ ഗുഞ്ചൻ, ഇതൊക്കെ അവസാനിപ്പിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം നാണക്കേടാവുന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഇക്കാര്യത്തിൽ നിനക്കായിരിക്കും നഷ്ടം സംഭവിക്കാം. എന്ത് വേണേലും പറഞ്ഞോ, എല്ലാവരുടെയും കണ്ണിൽ ഇപ്പൊ ഞാനാണല്ലോ കുറ്റക്കാരി. എന്റെ കൂടെ നിൽക്കാതെ ഏട്ടൻ എന്തിനാ ആ വീരയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നേ? ഞാനിന്ന് ശരിക്കും ഒറ്റപ്പെട്ടു. എന്റെ വിഷമം എന്താന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നെ വിട്ടേക്ക് ബൽദേവേട്ട, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. അതെയോ, എന്നാ ശരി, എല്ലാം അങ്ങ് വിട്ടു കളഞ്ഞേക്ക്. ഞാൻ നിന്നോട് അത് പറഞ്ഞില്ലേ പട്ടണത്തിലേക്ക് പോകാൻ പോവാണെന്ന്? അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്, നിന്നെയും കൊണ്ടുപോകാനായിട്ട്. എന്നാ വാ, എങ്ങോട്ടുമില്ല ഏട്ടാ. എന്നാ ശരി, ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്. ബൽദേവട്ടന്റെ കൂടെ പോയ കുറച്ചു നേരത്തേക്കെങ്കിലും എനിക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. ഒന്ന് നിക്ക് ബൽദേവേട്ട, ഞാനും ഏട്ടന്റെ കൂടെ വരാം. ചെറിയമ്മേ, ജോലിയൊക്കെ കഴിഞ്ഞോ, ഞാനും ചിത്തും പോവണേ. വലിയ ഉപകാരം മോനെ. ശശ്രീകാൽ. ശശ്രീകാൽ ദൽവീരട്ടാ. ശശ്രീകാൽ. ശരിടാ. റബ്ബിനോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്, ഇതിന് ചന്തയില് നല്ല വില കിട്ടുമെന്ന് ഉറപ്പാ. എനിക്ക് പട്ടണത്തിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്, കൂടെ ഇവളെയും കൂടി കൊണ്ടുപോകാൻ ആലോചിക്കുന്നു. അതിനെന്താ, കൂട്ടിക്കൊണ്ട് പോയിക്കോ. അല്ല, രൺവിയും അവരുടെ കൂടെ ചെല്ലേ. ഗുഞ്ചനൊരു കൂട്ടാവല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് പോയിട്ടുമില്ല. ചെല്ലുമോനെ, നീ അവളുടെ കൂടെ ചെല്ലേ. അതിപ്പോ അമ്മേ, ഞാൻ പോയാൽ എങ്ങനെയാ? നമ്മള് രണ്ടുപേരും ദാനിയായിട്ട് ചന്തയിലേക്ക് പോവാന്ന് പറഞ്ഞത്. പിന്നെ അത് മാത്രല്ല, അമ്മയെ ഒറ്റയ്ക്ക് ചന്തയിലേക്ക് വിടാനും പറ്റില്ല. സാരല്ല, എന്റെ കൂടെ ബൽദേവേട്ടനുണ്ടല്ലോ, ഞാൻ പോയിക്കോളാം. എന്താ ഇത് രൺവീരേട്ടാ, ഇങ്ങനെ തുടങ്ങല്ലേ? ഒന്നും മനസ്സിലാക്കാൻ അറിയില്ല. ഏട്ടനും കുഞ്ഞിനും എട്ടത്തിയമ്മയുടെ കൂടെ പോണം, ഏട്ടത്തിമ്മയ്ക്ക് അതാ ഇഷ്ടം. കൂടെ ചെല്ലേട്ടാ. പാവ ഏട്ടത്തിയമ്മ നാണിച്ചിട്ട് പറയാതിരിക്കുന്നല്ലേ. നമുക്കും ചില കടമകളൊക്കെ ഇല്ലേ. എന്റെ നാത്തുവിന്റെ മനസ്സിലെ കാര്യങ്ങൾ എന്നെയൊക്കെ നന്നായിട്ട് വേറെ ആർക്കാ അറിയാ. ഏട്ടാ, ഏട്ടനും ഏട്ടത്തിയമ്മയുടെ കൂടെ ചെല്ല്. ഇനി ചന്തയിലേക്ക് പോണ കാര്യമാണെങ്കി അമ്മയും കുട്ടി ഞാൻ തന്നെ അങ്ങോട്ട് പൊക്കോളാം. ഏട്ടനാ കാര്യം വിട്ടേക്ക്. എനിക്ക് ചന്തയിലെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ശീല. നീ കുഞ്ഞായിരുന്നപ്പോ ഞാനല്ലേ ഇതൊക്കെ ചെയ്തിരുന്നത്. നീ അവളുടെ കൂടെ ചെല്ലേ. ശരിയായിരിക്കും, പക്ഷേ അമ്മയുടെ കൂടെ ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. അതുപോലെ എന്നാ ശരിയമ്മ. പക്ഷേ
എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ ഫോൺ ചെയ്യാം. ശരി ഏട്ടാ. ആ ദാ ഇതാണ്, ഇപ്പോഴാണ് എല്ലാം ശരിയായത്. എന്നാ വാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയേക്കാം. പിന്നെ വീരയ്ക്ക് വരണം എന്നുണ്ടെങ്കിൽ പോന്ന. അത് ഇപ്പൊ വീര നമ്മുടെ കൂടെ വന്ന പിന്നെ ചെറിയമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വരില്ലേ? ചെറിയമ്മയല്ല ഇപ്പൊ ഏട്ടത്തിയമ്മയ്ക്ക് അമ്മയെ പോലെയല്ലേ, അതുകൊണ്ട് അമ്മയെന്ന് വിളിച്ചാ മതി. ശരിയാ അമ്മേ. അയ്യോ എന്റെ റബ്ബേ, മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നു. എന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ ഇനിയൊരാളെ. എന്നാലും ചെറിയ അസൂയൊക്കെ ഉണ്ട്. എന്നാ നിങ്ങളെല്ലാവരും ചെല്ല്, ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ തന്നെ നിന്നോളാം. നോക്കിക്കോണേ വീര. എന്താ പറഞ്ഞ പോലെ വാരൻ വിരളിയ, നമുക്ക് പോവാം. ഗുഞ്ചൻ വാ. സത്ശ്രീയാകാൽ ചെറിയമ്മേ. രൺവി എന്താ? ശ്രദ്ധിക്കണേ മോനെ, ഗുഞ്ചൻ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. ശരിയമ്മ. കല്യാണം കഴിച്ചത് ഒരു ദരിദ്രവാസി ആയിപ്പോയില്ലേ. നല്ലൊരു ഫോൺ പോലും വാങ്ങിക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ എന്തിനാ എന്റെ ജീവിതം സ്വയം എങ്ങനെ നഷ്ടപ്പെടുത്തണം? എന്റെ സ്വപ്നങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ? എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഗ്രാമം വിട്ട് ഓടി രക്ഷപ്പെട്ടേ മതിയാവും. രൺവീറളയ്യ, ഒരു കാര്യം ഞാൻ ഉറപ്പുവരാ, ഇതിന്റെ ക്യാമറ വളരെ നല്ലതാ. ഇതെന്തായാലും വീരയ്ക്ക് നല്ല ഇഷ്ടമാവും. എന്താന്ന് വെച്ചാലേ, അവൾക്ക് അവൾക്ക് ഈ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര താല്പര്യമല്ലേ. ആ അതെ പറയടാ, ഇതിന് എത്ര രൂപയാ? 18,500. എന്താണ്? 18,500. ആയിരിക്കുന്ന മൊബൈലിന് എത്രയാ? ഇത് സാധാ ഫോണാ, ഇതില് ക്യാമറ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല. കാശിന്റെ കാര്യല്ല ബൽദേവേ, സാധാരണ ഇതിൽ മൊബൈലിൽ ഫോൺ ചെയ്യാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കാറ്. ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിൽ വീട്ടിൽ അതിനുള്ള ക്യാമറ ഉണ്ടല്ലോ. അത് മാത്രമല്ല, എനിക്ക് ഇത്രയും കാശ് കൂടി മൊബൈലൊന്നും വേണ്ട. കാണാൻ ഭംഗിയുണ്ടാവണം, കാര്യങ്ങൾ നടക്കണം, വില കുറവായിരിക്കണം, പിന്നെ വീരക്കുട്ടിക്ക് നല്ല ഇണക്കം ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഫോണാ എനിക്ക് വേണ്ട. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്, ഞാൻ പുറത്തു പോയി കോൾ ഡ്രിങ്ക് കുടിച്ചിട്ട് വരാം. ആ ശരി ചെല്ലു, നോക്ക് അധികം ദൂരേക്കൊന്നും പോരുതട്ടാ. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുന്നേ, കുറച്ച് വില കുറവുള്ളത്. അതൊന്ന് കാണിച്ച്. ഇതാണോ? ഹലോ സശ്രീകാൽ, ഗുഞ്ചനല്ലേ? അതെ സശ്രീകാൽ. ഗുഞ്ചൻ, ഇത് ബാങ്ക് മാനേജരാണ് സംസാരിക്കുന്നത്. ഗുഞ്ചൻ, നിങ്ങൾ ഇവിടെ ഏൽപ്പിച്ചിരുന്ന ആഭരണങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു. ആ ആഭരണങ്ങളുടെ ഏകദേശ വില 75,000 രൂപയാണ്. അതുകൊണ്ട് ബാങ്ക് നിങ്ങൾക്ക് 75,000 രൂപ ലോൺ അനുവദിച്ചു തരുന്നതാണ്. ആണോ, വലിയ ഉപകാരം സാറേ. എങ്കിൽ പിന്നെ ഞാനൊന്ന് ആലോചിച്ചിട്ട്, ഞാൻ പറഞ്ഞു വന്നത് വീട്ടിലെല്ലാവരോടും സംസാരിച്ചിട്ട് എന്താണെന്ന് സാറിനോട് പറയാം. ഓക്കെ. കണ്ടിട്ട് ഇവിടെ ആദ്യമായിട്ട് വരുവാണെന്ന് തോന്നുന്നല്ലോ. മോളെ, നീ എവിടുന്നാ വരുന്നേ? അത് പ്രീതംപുര എന്നാ. കല്യാണം കഴിച്ചത് ഒരു ദരിദ്രവാസി ആയിപ്പോയില്ലേ. നല്ലൊരു
ഒരു ഫോൺ പോലും വാങ്ങിക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ എന്തിനാ എന്റെ ജീവിതം സ്വയം എങ്ങനെ നഷ്ടപ്പെടുത്തണം? എന്റെ സ്വപ്നങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ? എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഗ്രാമം വിട്ട് ഓടി രക്ഷപ്പെട്ടേ മതിയാവൂ. കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? പിന്നെ നിന്റെയും ആ പെൺകുട്ടികളുടെയും പ്രായത്തിലധികം വ്യത്യാസമൊന്നും തോന്നില്ല കേട്ടോ. ആ പെൺകുട്ടികളുടെ കാര്യമൊന്നും വേറെ തന്നെയാ. കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എങ്ങോട്ട് വേണേലും പോവാം, അതും അവർക്ക് തോന്നുന്നവരോടൊപ്പം തന്നെ. പക്ഷെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് 1000 വിലക്ക. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞവർക്ക് വേറെ പല പ്രയോജനങ്ങളും ഉണ്ട്. ഒന്നും മുഖം വീർപ്പിച്ചിരുന്നാ പോരെ, അത് കണ്ട ഭർത്താവ് ആകാശത്ത് നമ്പിളിമാവനെ പിടിച്ചുകൊണ്ട് തരാൻ പോലും തയ്യാറാവില്ലേ? പക്ഷെ ഞാനാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവതി. കല്യാണം കഴിച്ചത് ഒരു ദരിദ്രവാസി ആയിപ്പോയില്ലേ. നല്ലൊരു ഫോൺ പോലും വാങ്ങിക്കാൻ അറിയത്തില്ല. അതിന് ലോകം എന്താന്ന് അറിഞ്ഞിട്ട് വേണ്ടേ? പക്ഷെ ഞാൻ എന്തിനാ എന്റെ ജീവിതം സ്വയം എങ്ങനെ നഷ്ടപ്പെടുത്തണം? എന്റെ സ്വപ്നങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ? എനിക്കും എന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കണം. പക്ഷെ ആ പ്രീതംപുരയിൽ ജീവിച്ചാൽ ഒരു കാലത്തും എന്റെ സ്വപ്നങ്ങൾ നടക്കാൻ പോകുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഗ്രാമം വിട്ട് ഓടി രക്ഷപ്പെട്ടേ മതിയാവും. എന്നിട്ട് എന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം കണ്ടെത്തി അവിടേക്ക് പെട്ടെന്ന് പോകണം. ചെറുപ്പം മുതലേ നീ കണ്ട സ്വപ്നം ഇനി നീ അത് യാഥാർത്ഥ്യമാക്കി മാറ്റണം ഗുഞ്ചൻ. വിദേശത്തേക്ക് പോകണമെന്നുണ്ട്. മാഡം, നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്യണം. അതിന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തോളാം. പക്ഷേ പാസ്പോർട്ടിനും വിസയ്ക്കും മറ്റു ചെലവിനൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് പണം അടയ്ക്കേണ്ടതായിട്ട് വരും. അടച്ചോളാം. എത്ര രൂപ വേണ്ടി വരും? അധികമൊന്നുമില്ല, ഒരു 3 ലക്ഷം രൂപ. ഇത്രയും വലിയൊരു തുക ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ?